ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം. അപ്പൊ ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾക്ക് iOS ആയിട്ടൊക്കെ ആയിട്ടുള്ള ഒരു ഷോർട്ട് കട്ട് ആണ്. അതായത് ഈ iOS 14 അപ്ഡേറ്റിന് ശേഷം പലർക്കും ഈ ഷോർട്ട് കട്ട്സ് ആപ്പ് തന്നെ ഈ ഒരു മൊബൈൽ iOS മൊബൈൽസിൽ ഇൻസ്റ്റാൾഡ് ആയിരിക്കും, ഇപ്പൊ ഐഫോൺസിലൊക്കെ ഇൻസ്റ്റാൾഡ് ആയിരിക്കും. അപ്പൊ അങ്ങനെ വേണ്ടി iOSന്റെ ഷോർട്ട് കട്ട്സിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഓട്ടോമേഷൻസും ഒരുപാട് ഈ ഒരു ഷോർട്ട് കട്ട്സ് ഒക്കെ വെച്ച് നിങ്ങൾക്ക് ഇപ്പൊ എങ്ങനെയാണ് ഇത് ഗൂഗിൾ ഹോം അതോ അലക്സ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി അതനുസരിച്ച് ഈ ഓട്ടോമേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് തന്നെ ഒരു സെലക്ട് ചെയ്യാനായിട്ട് പറ്റും, ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് വരേണ്ടത്, ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, അങ്ങനെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഷോർട്ട് കട്ട്സ് ഉപയോഗിക്കാത്തവർക്ക് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ആപ്പ് ലോക്ക് ചെയ്യാമെന്നാണ്. അത് നിങ്ങൾക്കിപ്പോ നിങ്ങൾ ഒരു സ്ട്രേഞ്ചറിന്റെ ഒരു മൊബൈൽ കൊടുത്താൽ, അല്ലെങ്കിൽ നിങ്ങളിപ്പോ അറിയാത്ത ഒരാൾക്ക് മൊബൈൽ കൊടുത്താൽ, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ മൊബൈല് മോഷ്ടിച്ചു എന്നായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഭാഗത്ത് ഈ ഓരോ ആപ്പ് ഇപ്പൊ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഓരോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അവർക്ക് അതിനുള്ള ഡേറ്റ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ അതിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ഈ ആപ്പ് ലോക്ക് ചെയ്യാമെന്നാണ്. നിങ്ങളുടെ മൊബൈലിൽ ഏതെങ്കിലും ഒരു ആപ്പ് നിങ്ങൾക്ക് പാസ്വേഡ് വെച്ചോ ഫേസ് ഐ ഡി വെച്ചോ ഒക്കെ ലോക്ക് ചെയ്യാമെന്നാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ നിങ്ങൾക്ക് അല്ലാതെ ഒരു പാസ്വേഡ് അറിയാവുന്ന വേറെ ആപ്പ് മാത്രമേ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റൂ. അപ്പൊ ഇത് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഷോർട്ട് കട്ട്സ് ആപ്പ് ഉപയോഗിച്ചിട്ടാണ്. ഷോർട്ട് കട്ട്സ് എല്ലാവരും ഐഫോൺസിൽ ഇപ്പൊ പ്രീ ഇൻസ്റ്റാൾ ഡിഫോൾട്ട് ആയിട്ട് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പൊ പോയി ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ ചിലപ്പോൾ കൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എന്നാലും വളരെ നല്ലൊരു സോഫ്റ്റ്വെയർ ആണ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അതിൽ സ്ക്രിപ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് സമയങ്ങൾ വീട്ടിലേക്ക് പോകുന്നില്ല. ചാനൽ നിങ്ങളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെടാം, ലൈക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ തന്നെ ഞാൻ എൻ്റെ ഈ ഒരു iOS മൊബൈൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കറൻ്റ് കാണിച്ചു തരുന്നത് ഒരു ഐഫോൺ എക്സലാണ്, കാരണം അത്രയും പഴയ ഫോണിൽ വരെ നമുക്ക് ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ സിമ്പിളായിട്ട് ഞാൻ ദേ ഇവിടെ ഒരു ഷോർട്ട് കട്ട്സ് നിങ്ങൾക്ക് മുകളിൽ കാണാനായിട്ട് പറ്റും. ഇവിടെ ഒരു ഷോർട്ട് കട്ട്സ് ആപ്പിൽ നിങ്ങൾ ജസ്റ്റ് വരിക, എന്നിട്ട് ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴെയായിട്ട് ഈ ഒരു മൈ ഷോർട്ട് കട്ട്സ് എന്നും വരും, ഓട്ടോമേഷൻ എന്നും വരും. അപ്പോൾ ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ഓട്ടോമേഷനിൽ വന്നിട്ട് നിങ്ങളിവിടെ പ്ലസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ക്രിയേറ്റ് പേഴ്സണൽ ഓട്ടോമേഷൻ എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് മുമ്പ് നമ്മളൊരു കാര്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ജസ്റ്റ് നമ്മുടെ സെറ്റിങ്സിലേക്ക് പോയിട്ട് നമ്മളിവിടെ താഴത്തേക്ക് ഈ ഒരു ആക്സസബിലിറ്റിയിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ താഴെ വരുമ്പോൾ ഈ ഒരു ഗൈഡഡ് ആക്സസ് എന്ന് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഗൈഡഡ് ആക്സസ് നിങ്ങളുടെ മൊബൈലിൽ ചിലപ്പോൾ ഡിസേബിൾഡ് ആയിട്ടായിരിക്കും കിടക്കേണ്ടാവുക, അത് നിങ്ങൾ ജസ്റ്റ് എനേബിൾ ചെയ്യുക. അപ്പോൾ ഒരു ഗൈഡഡ് ആക്സസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു ആക്സസബിലിറ്റിയുടെ ഒരു സംഭവമാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവിടെ തിരിച്ച് ഈ ഒരു ഷോർട്ട് കട്ട്സ് ആപ്പിലേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്കിവിടെ ക്രിയേറ്റ് പേഴ്സണൽ ഓട്ടോമേഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യണമെന്ന് പറയുന്നത് ഇവിടെ താഴെ വരുമ്പോൾ ആപ്പ് എന്നാണ്. ആപ്പ് എന്ന് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ ഇസ് ഓപ്പൺഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളിവിടെ ചൂസ്ഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഒരുപാട് ആപ്പ് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ആപ്പാണോ ലോക്ക് ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ഒരു അതിപ്പോൾ നമ്മൾ ഈ ഒരു സാധാ കോഡിങ്ങൊക്കെ അല്ലെങ്കിൽ അങ്ങനെ രീതിയിലൊക്കെ സ്ക്രിപ്റ്റ് ചെയ്യണം നമ്മളിവിടെ. അപ്പോൾ സിമ്പിളായിട്ട് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് സിമ്പിളായിട്ട് ഈ ഒരു ഫോൺ ആപ്പ് സെലക്ട് ചെയ്യാണ്. അപ്പോൾ ഫോൺ ആപ്പ് ഇവിടെ സെലക്ട് ചെയ്തു, എന്നിട്ട് ഇവിടെ മുകളിലായിട്ട് ഡൺ വരും. അപ്പോൾ ആ ഡൺ കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഫോൺ ആപ്പ് ചൂസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ആപ്പ് ലോക്ക് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ നമ്മളല്ലാണ്ട് വേറെ ആരെങ്കിലും ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇസ് ഓപ്പൺഡ് കൊടുക്കുക ഇവിടെ, എന്നിട്ട് നമ്മളിവിടെ നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആഡ് ആക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഒരു ആഡ് ആക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഒരു സ്ക്രിപ്റ്റിങ്ങിലേക്ക് പോവുക. അപ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ ആപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഒരു ആപ്പ്, ലീസ്റ്റ് പ്രയോറിറ്റി ഉള്ള ഒരു ആപ്പ് അല്ലെങ്കിൽ അത്യാവശ്യം നമുക്ക് വേണ്ടാത്തൊരു ആപ്പ് എന്ന് പറയുക, ഇപ്പോൾ കാൽക്കുലേറ്റർ, നമ്മൾ ഈ കാൽക്കുലേറ്ററൊക്കെ നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യാത്ത അല്ലെങ്കിൽ നമുക്ക് അത് എംപ്റ്റി ആണ്, നമ്മുടെ ഡേറ്റ ഒന്നും അതിൽ സ്റ്റോർഡ് അല്ല. ഇപ്പോൾ എക്സാമ്പിളേക്ക് ഞാൻ ജസ്റ്റ് കാൽക്കുലേറ്റർ എടുക്കണം. ഇപ്പോൾ ഈ ഒരു ഫോൺ ഓപ്പൺ ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ അത് കാൽക്കുലേറ്ററിലേക്ക് പോകും, കാരണം നമ്മുടെ ഫോണിലുള്ള ഡേറ്റ സംഭവങ്ങളൊക്കെ ആക്സസ് ചെയ്തിരിക്കാൻ നമ്മളവിടെ ഈ ഒരു കാൽക്കുലേറ്ററിലേക്കാണ് നമ്മളിപ്പോൾ അറിയുക. നമ്മളല്ലാതെ വേറൊരാളെ പോവുകയാണെങ്കിൽ അവർ കാൽക്കുലേറ്ററിലേക്കാണ് നമ്മൾ വിടുന്നത്. അപ്പോൾ ജസ്റ്റ് ഏത് ആപ്പാണെങ്കിലും നിങ്ങൾക്ക് ലീസ്റ്റ് പ്രയോറിറ്റി തോന്നുന്ന ആപ്പ് കൊടുക്കുക. അപ്പോൾ ഞാൻ ഓപ്പൺ കൊടുത്തിട്ട് ഇവിടെ ചൂസ് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ കാൽക്കുലേറ്റർ ഉണ്ട് നിങ്ങൾക്ക്, ഇപ്പോൾ ഏതാണെങ്കിലും ഇപ്പോൾ ആപ്പ് സ്റ്റോർ ആണെങ്കിലും ഓക്കെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ലീസ്റ്റ് പ്രയോറിറ്റി ഉള്ള ആപ്പ്, ഇപ്പോൾ വേറെ എന്തെങ്കിലും ഇവിടെ ഒരുപാട് ലീസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾ കണ്ടുപിടിക്കുന്ന ആപ്പുണ്ട്. അപ്പോൾ ഇവിടെ കാൽക്കുലേറ്ററിൽ പോയിട്ട് ഇവിടെ ഞാനിത് ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇനി നമുക്ക് ഒരു കാര്യം കൂടി ഉണ്ട്, എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഈ ഒരു ഗൈഡഡ് ആക്സസ് ഇവിടെ നമുക്ക് എനേബിൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനിവിടെ ഞാൻ നമ്മൾ ഈ ഒരു പ്ലസ് സൈൻ കൊടുക്കുക. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്കിവിടെ ഈ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ മുകളിലായിട്ട് ഈ ഒരു സ്ക്രിപ്റ്റിംഗ് എന്നുള്ളത് താഴ്ത്തിയിട്ട് നിങ്ങൾ പ്ലസ് സൈൻ കൊടുക്കുക. അപ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഈ ഒരു ഗൈഡഡ് ആക്സസ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ സ്റ്റാർട്ട് ഗൈഡഡ് ആക്സസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
ഇവിടെ ഗൈഡഡ് ആക്സസ് ഈ ഒരു കാൽക്കുലേറ്റർ ഓപ്പൺ ആയിട്ട് അവിടെ ഒരു ഗൈഡഡ് ആക്സസ് സ്റ്റാർട്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഗൈഡഡ് ആക്സസിന് നമ്മളൊരു പാസ്പോർട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ അത് ഇവിടെ ഒരു ഗൈഡഡ് ആക്സസിലേക്ക് വരുമ്പോൾ ഇവിടെ പാസ്പോർട്ട് സെറ്റിംഗ്സ് ഉണ്ട്. അപ്പോൾ എന്ത് പാസ്വേഡ് ആണോ സെറ്റ് ഗൈഡഡ് ആക്സസ് പാസ്വേഡ് നമുക്ക് ആക്കേണ്ടത്, ഇപ്പോൾ എന്ത് പാസ്വേഡ് വേണമെങ്കിലും നമുക്കിവിടെ സെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ ഫേസ് ഐ ഡി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഫേസ് ഐ ഡി ആയാലും ഓക്കെ. അപ്പോൾ നമ്മൾ ആ ഒരു ലോക്ക് ചെയ്യുമ്പോൾ ഫേസ് ഐ ഡി വെച്ച് നമുക്ക് അൺലോക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ സെറ്റ് ഗൈഡഡ് ആക്സസ് പാസ്വേഡ് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു പാസ്വേഡ് നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ ഇവിടെ എത്തി. അപ്പോൾ ഇനി നമുക്കവിടെ ഗൈഡഡ് ആക്സസ് പാസ്വേഡ് ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ വരുമ്പോൾ നമുക്ക് വെൻ ഫോൺ ഇസ് ഓപ്പൺ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തത് എന്താണെന്ന് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ആസ്ക് ബിഫോർ റണ്ണിംഗ് എന്നുള്ളത് നിങ്ങൾ ഡിസേബിൾ ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഡൺ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും നമ്മുടെ ഈ ഒരു ഓട്ടോമേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുമ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇത് ഓക്കെ ആണോ എന്ന് നോക്കുക. എനേബിൾ ദിസ് ഓട്ടോമേഷൻ ഓഫ് അല്ല, ഓഫായിട്ട് എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് അത് ഓണിങ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഞാനിവിടെ എൻ്റെ ഫോൺ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കിവിടെ കാണാം ആ ഒരു ഓട്ടോമേഷൻ വർക്കായ. അപ്പോൾ ഇവിടെ കാൽക്കുലേറ്ററിലേക്ക് എത്തി. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഈ ഒരു കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്യാൻ അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് അൺലോക്ക് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഈ ഒരു ബട്ടൺ നമ്മളിവിടെ 3 times ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്കിവിടെ 3 തവണ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പാസ്വേഡ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ഫോണിൻ്റെ പാസ്വേഡ് അല്ല, നമ്മുടെ ഗൈഡ് ആക്സസ് സെറ്റ് ചെയ്ത പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇനി നമുക്കിത് എൻ്റർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ റെസ്യൂമേ ആണെങ്കിൽ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എൻ്റർ ചെയ്ത് കൊടുത്ത അപ്പോൾ നമുക്ക് ഇനി ഓപ്പൺ യൂസ് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ ഫോൺ. അപ്പോൾ വളരെ സിമ്പിളാണ്, വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ ഈ ഒരു ലോക്ക് ചെയ്യാനായിട്ട് പറ്റും. ഏതൊരു ആപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ഇതിൻ്റെ അകത്ത് ലോക്ക് ചെയ്യാനായിട്ട് പറ്റും. വളരെ സിമ്പിളിങ്ങാണ് നമുക്ക് ഈ ഒരു ഷോർട്ട് കട്ട്സ് ആപ്പ് ഉപയോഗിക്കാനായിട്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എന്ത് വേണം സ്ക്രിപ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചതെന്നുള്ളൂ, നിങ്ങൾക്ക് അത് വെച്ച് ഈ ഷോർട്ട് കട്ട്സിൻ്റെ ബേസിക് ഐഡിയ കിട്ടി കഴിഞ്ഞാൽ അത് വെച്ച് എന്ത് ഓട്ടോമേഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പത്തൊടുത്ത വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.